സംസ്ഥാനത്ത് പലയിടത്തും വന്യജീവി ആക്രമണം. പുലിയും കാട്ടാനയുമാണ് ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നത്. തൃശൂർ പാലപ്പിള്ളിയിൽ പുലി പശുക്കുട്ടിയെ കൊന്നു. കാട്ടാന ആക്രമണവും രൂക്ഷമായി. പാലപ്പിള്ളിയിൽ എലിക്കോട് ആദിവാസി കോളനിക്ക് സമീപം തോട്ടത്തിൽ നിന്നിരുന്ന പശുക്കുട്ടിയെയാണ് പുലി കൊന്നു തിന്നത്. പശുക്കുട്ടിയുടെ പകുതി ഭാഗവും ഭക്ഷിച്ച നിലയിലാണ്. എച്ചിപ്പാറ, കുണ്ടായി, വലിയകുളം പ്രദേശത്തും പുലി ഇറങ്ങി പശുക്കളെ കൊന്നിരുന്നു. പുലി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കാട്ടാന ശല്യത്തിന് പുറമെയാണ് ഇവിടെ പുലിയുടെ ആക്രമണം. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പത്തനംതിട്ട കോന്നിയിൽ കാട്ടാന വീട് തകർത്തു. മൂർത്തിമൺ സ്വദേശി അജിയുടെ വീടിന് നേരെയായിരുന്നു ആക്രമണം. വീടിന്റെ ഒരു ഭാഗവും കാലിത്തൊഴുത്തുമാണ് കാട്ടാന തകർത്തത്. മലയാറ്റൂരിൽ കാട്ടാന വിളയാട്ടം തുടരുകയാണ്. ആറാട്ടുകാവ് ദുർഗ ഭഗവതി ക്ഷേത്ര വളപ്പിനകത്തു കടന്ന ആനക്കൂട്ടം ചുറ്റുമതിലും കിണറിന്റെ മതിലും തകർത്തു. തെങ്ങുകൾ കൂട്ടത്തോടെ മറിച്ചിട്ടു. ഒരാഴ്ചയായി മലയാറ്റൂരിൽ കാട്ടാനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട്. ജനവാസ മേഖലയിൽ കാട്ടാന തുടരുന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കി. കണ്ണൂർ ആറളത്ത് കാട്ടാനയെ കണ്ട് ഭയന്നോടിയ ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു. പേരാവൂർ സ്വദേശി ബെന്നിക്കാണ് പരിക്കേറ്റത്. ആറളം ഫാമിൽ ബ്ലോക്ക് ആറിലാണ് കാട്ടാനയെ കണ്ടത്. വയനാട് ജനവാസ മേഖലയിൽ കാട്ടാനയെത്തി. മേപ്പാടി കുന്നമ്പറ്റയിൽ ഇറങ്ങിയ ആന നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.